ഹൈ ഫ്രണ്ട്സ്, കസ്റ്റമറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ പി യു പി സ്കൂൾ ടീച്ചേഴ്സ് എക്സാം ഒക്കെ ആയിരുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാവൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രം എടുത്തത്? ഉത്തരം ഡി ആണ്, ലൂണോ 3. രണ്ട്, മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ഉത്തരം എ ആണ്, അമേരിക്കൻ ഭരണഘടന. മൂന്ന്, വായനാ ദിനം എന്ന്? ഉത്തരം ബി ആണ്, ജൂൺ 19 വായനാ ദിനം. നാല്, ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏത്? ഡി ആണ് ഉത്തരം, ജിറാഫ്. അഞ്ച്, ഇന്ത്യയിലെ അറ്റോർണി ജനറൽ. ഉത്തരം ബി, അജിത് കുമാർ ഡോവൽ. ആറ്, മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡി ആണ്, ശകുന്തളാദേവി. ഏഴ്, വയനാട്ടിലെ ഗണപതി വട്ടത്തിന്റെ ഇപ്പോഴത്തെ പേര്? സുൽത്താൻ ബത്തേരി. എട്ട്, ദഫ്മുട്ട് ഏത് മതവിഭാഗക്കാരുടെ ഇടയിലെ കലാരൂപമാണ്? ഉത്തരം സി ആണ്, മുസ്ലിം. ഒമ്പത്, മാർബിളിലെ സ്വപ്നം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഉത്തരം എ ആണ്, താജ്മഹൽ. പത്ത്, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത്? ഉത്തരം സി ആണ്, പാമ്പാക്കുട. പതിനൊന്ന്, ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ? ഉത്തരം ബി, എം തമ്പിദുരൈ. പ്രീവിയസ് ആണത്. പന്ത്രണ്ട്, ഹോക്കി മാന്ത്രികൻ? ഉത്തരം ഡി ആണ്, ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ്. പതിമൂന്ന്, എനിക്ക് ജീവിതത്തിൽ വെറും 3 സാധനങ്ങളെ വേണ്ടു. അവ പുസ്തകങ്ങൾ മാത്രം. ഇതാരുടെ വാക്കുകൾ? ഉത്തരം ഡി ആണ്, ടോൾസ്റ്റോയ്. പതിനാല്, രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന രോഗം? ഉത്തരം എ ആണ്, വെള്ളെഴുത്ത്. പതിനഞ്ച്, ലോകദൃത്തിന്റെ പിതാവ്? ഉത്തരം സി ആണ്, നേപ്പിയർ. പതിനാറ്, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം? ഉത്തരം ബി ആണ്, സലൂട്ട് 1. പതിനേഴ്, കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടർ എന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? ഉത്തരം എ ആണ്, കാഞ്ചൻജംഗ. പതിനെട്ട്, ബസ്പെൻ ബജാവോ ആന്തോളന് തുടക്കമിട്ടവരെ? ഉത്തരം ബി ആണ്, കൈലാഷ് സത്യാർത്ഥി. ഇത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. പത്തൊമ്പത്, സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം സി ആണ്, റേച്ചൽ കാഴ്സൺ. ഇരുപത്, 2014 ആന്ധ്രയുടെയും ഒഡീഷയുടെയും തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഹുദ്ഹുദ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പേര് ഒരു രാജ്യത്തെ ദേശീയ പക്ഷിയുടെ പേരാണ്. രാജ്യമേത്? ഉത്തരം ഡി ആണ്, ഇസ്രായേൽ. ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് ഹുദ്ഹുദ്. 21, മലബാറിൽ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം? ഉത്തരം ഡി ആണ്, മിതവാദി. 22, ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം ഡി ആണ്, 1913. 23, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളി?
ത്രിമേയാണ് സർ ശ്രീ ശങ്കരൻ നായർ. സർ ശ്രീ ശങ്കരൻ നായർ. 24 കേരളത്തിലെ ആദ്യ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം. 24 സി എം മട്ടാഞ്ചേരി. 25 ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ഏത്? തിരമ്പി കാലടിയാണ്. 26 വയനാട് ചുരം ഏത് ജില്ലയിലാണ്? തിരമ്പിയെ കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം. 27 പോർട്ടുഗീസ് സ്വാധീനത്തിന്റെ ഫലമായി കേരളത്തിൽ വികസിച്ചു വന്ന കലാരൂപം. 2 ചവിട്ടുനാടകം. ചവിട്ടുനാടകമാണ് പോർട്ടുഗീസ് സ്വാധീനത്തിന്റെ ഫലമായി കേരളത്തിൽ വികസിച്ചു വന്ന കലാരൂപം. 28 ടിപ്പു സുൽത്താൻ തിരുവാങ്കൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ട്? ഇത്തരം സി ആണ് ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചുകൊണ്ട്. ആക്രമിച്ചുകൊണ്ടാണ്. 29 കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി നിലയം ഏത്? ഇത്തരം സി മൂലമറ്റം. 30 ഇന്ത്യക്ക് ആരുടെ യാത്രാവിവരണ ഗ്രന്ഥമാണ്? ഇത്തരണ്ടിയാണ് മെഗസ്തനീസ്. 31 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഉത്തരമേയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ. 32 ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി രാജാ കേശവദാസൻ. 33 കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ? ഉത്തരണ്ടിയാണ് ശങ്കരനാരായണൻ പെട്ടി. 34 യവനപ്രിയ എന്ന വാക്ക് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രസിയാണ് കുരുമുളക്. 35 താഴെപ്പറയും കേരളത്തിലെ പ്രസിദ്ധ മത്സ്യബന്ധന കേന്ദ്രം? ത്രണ്ടിയാണ് നീണ്ടകര. 36 തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി? ത്രണ്ടിയെ പട്ടം താണുപിള്ള. 37 സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് ആര്? ത്രണ്ടി അയ്യങ്കാളി. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഇത്രമേയാണ് പയ്യന്നൂർ. 1929 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം? ഇത്രമ്പി പൂക്കോട്ടൂർ. 40 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം? ഇത്തരം സി ആയിരത്തി 38 41 എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇത്തരം റോൺചൻ. 42 സാധാരണ താപനില ദ്രാവകാവസ്ഥ സ്ഥിതി ചെയ്യുന്ന ലോഹമേത്? ഇത്തരം മെർക്കുറി. 43 ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്? ഇത്തരം സി ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. 44 ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്ന വേണ്ടി നിറച്ചിരിക്കുന്ന വാതകമേത്? ഉത്തരം ബി ആണ് ക്ലോറിൻ. 45 ഇന്ത്യയിലായിട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമായിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബി ആണ് തമിഴ്നാട്. 46 കേരളത്തിന്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമേത്? ഉത്തരം സി തോറിയം. 47 മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റം എന്ത്? ഇത്തരം ബി ആണ് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. 48 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇത്തരം എ ഹീലിയം. 49 ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2-8-8-1 പീരിയോഡിക് ടേബിളിൽ ഈ മൂലകത്തിന്റെ സ്ഥാനമുണ്ട്? ഇത്തരണ്ടിയാണ് നാലാം പീരിയഡ് ഒന്നാം ഗ്രൂപ്പ്. 50 ഒരു മലയുടെ താഴ്വാരത്തിന് ഒരാൾ കൈകൊട്ടുന്നു. 4 സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദമായി വീണ്ടും കേൾക്കുന്നു. സെക്കൻഡിൽ 340 മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കും?
ചെയ്യാൻ 650 meter ആണ്, 650 meter. 51, താഴെ വന്നിരിക്കുന്ന പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത്? ക്രെബ്സ് പരിവർത്തെ, ക്രെബ്സ് പരിവർത്തെ. 52, മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഉത്തരം ബി ആണ്, ഇടത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിളാണ്. 53, ഏകബീജപത്രിക സസ്യങ്ങൾ ദ്വിബീജപത്രിക സസ്യങ്ങളെക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാര്? ഉത്തരം സി, എൻഗ്ലറും പ്രാൻഡിലും, എൻഗ്ലറും പ്രാൻഡിലും. 54, ഉരഗങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ബി ആണ്, മീസോസോയി കാലഘട്ടം, മീസോസോയി കാലഘട്ടം. 55, താഴെ തന്നിരിക്കുന്നതിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏത്? ഉത്തരം ബി ആണ്, മൈറ്റോകോൺഡ്രിയ, മൈറ്റോകോൺഡ്രിയ. 56, സിഫിലിസ് രോഗത്തിന് കാരണം രോഗകാരി ഏത്? ഉത്തരം ഡി, ട്രെപ്പോനിമ പല്ലേഡിയം, ട്രെപ്പോനിമ പല്ലേഡിയം. 57, ഏത് സസ്യത്തിൽ നിന്ന് അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? ഉത്തരം ഡി ആണ്, ജെല്ലിഡിയം, ജെല്ലിഡിയം. 58, താഴെ തന്നിരിക്കുന്നതിൽ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം എ, കാസിൻ, കാസിൻ. 59, രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ച് കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്? ഉത്തരം ബി, ഇക്കോട്ടോൺ, ഇക്കോട്ടോൺ. 60, ഓസോൺ പാളിയുടെ കട്ടി ഇളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം ഡി ആണ്, ഡോപ്സൺ യൂണിറ്റ്, ഡോപ്സൺ യൂണിറ്റ്. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. 81 മുതൽ തുടങ്ങും. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്? ഉത്തരം ബി ആണ്, യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. 82, എമിലിയുടെ കർത്താവ് ആര്? റൂസോ, റൂസോ. 83, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്ട് ആരംഭിച്ചതെന്ന്? ഉത്തരം എ ആണ്, 1972, 1972. 84, നാം ഇന്ന് വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിനാലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരെ? ഉത്തരം എ, ഗാന്ധിജി, ഗാന്ധിജി. 85, ജെറോമസ് ബ്രൂണർ ആശയരൂപിയെന്ന് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത്? ഉത്തരം സി, വിചിന്തനഘട്ടം, വിചിന്തനഘട്ടം. 86, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായി കൂട്ടുകൂടാറില്ല, പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു, ചില സന്ദർഭങ്ങളിൽ വീടിൻ്റെ ഇക്കരയും. ആ കുട്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായി നിങ്ങൾ തീരുമാനിച്ചു, ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഉത്തരം ഡി ആണ്, കേസ് സ്റ്റഡി, കേസ് സ്റ്റഡി. 87, ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയവര്? ഉത്തരം ബി ആണ്, ജോസഫ് ഡി നോവാക്, ജോസഫ് ഡി നോവാക്. 88, അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികൾ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു, ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം? ഉത്തരം സി ആണ്, ക്രിയാ ഗവേഷണം, ക്രിയാ ഗവേഷണം. 89, എറിക് എച്ചെറിക്സിന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ 6 മുതൽ 12 വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറഞ്ഞത് ഏതാണ്? ഉത്തരം എ ആണ്, ഊർജ്ജസ്വലത, അപകർഷത, ഊർജ്ജസ്വലത, അപകർഷത. 90, ജീൻ ബിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങി വികസിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഏത്? ഉത്തരം ബി ആണ്, രൂപാത്മക നാനോവ്യാപാര ഘട്ടം, രൂപാത്മക നാനോവ്യാപാര ഘട്ടം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്,
91 ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനമേത്. ഇത്രണ്ട് ചെയ്യാൻ ആവർത്തനത്തിന് ഊന്നൽ നൽകൽ, ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. 92 വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകമേത്. ഇത്തരം ചെയ്യാൻ കുടുംബം. 93 ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെപ്പറഞ്ഞ ഏത് ബുദ്ധി സിദ്ധാന്തവും ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ദ്വിഘടക സിദ്ധാന്തം. 94 ദേശീയ അധ്യാപക ദിനം ഉത്തരമേന സെപ്റ്റംബർ 5. 95 അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്രയാണ് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. 96 പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിലുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെപ്പറഞ്ഞ ഏത് പഠന സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം. 97 കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഉത്തരം സി ആണ് ഉദാത്തീകരണം. 98 കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷകർത്തൃത്വ രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരമേയാണ് നിസംഗ രക്ഷാകർത്തൃത്വം, നെഗ്ലിജന്റ് പേരന്റിങ്. 99 സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. ഉത്തരണ്ടിയാണ് സംപ്രചന ചിന്ത, കൺവേർജന്റ് തിങ്കിങ്. 100 ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത്. ഉത്തരം ബി ആണ് ഡിസ്ലെക്സിയ. ഇത്രയും ചോദ്യങ്ങളാണ്, കൂട്ടുകാരൊക്കെ നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇത് PSC യുടെ ഫൈനൽ ആൻസർ ഒക്കെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.